ഇതിങ്ങനെ വരും, രണ്ട് റൗണ്ടാണ്, നാലടി റൗണ്ടാ. അപ്പോൾ ഇത് രണ്ട് പീസാണ്, ഇത്ര പീസിലേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അത് അത് ഇതാക്കാൻ ജോയിൻ്റ് ആക്കാൻ വേണ്ടി ഒരു ഫ്ലവർ ഇങ്ങനെ വെക്കും. ഫ്ലവർ വെച്ചിട്ട് ഇവിടെ ഹോൾഡും. ഒരു ശില്പം പൂർത്തിയാവണമെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ കരസ്പർശം നിർബന്ധമായ ഒന്നാണ്. ഇത് ഒരു ശില്പിയുടെ 7 മാസത്തെ തപസ്സിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് എന്ന് നിസ്സംശയം പറയാം. അതെ, നിങ്ങൾക്ക് പലർക്കും ഇദ്ദേഹത്തെ പരിചയമുണ്ടാവും. പുളിയഞ്ചേരിയുടെ സ്വന്തം ശില്പി മാധവേട്ടൻ ഒട്ടേറെ ക്ഷേത്രങ്ങളുടെ കവാടങ്ങളിലും നിർമ്മിതികളിലും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ദർശിക്കാനാവും. പിച്ചളയിൽ തീർത്ത ഈ മനോഹരമായ ഡൈനിങ് ടേബിളിൻ്റെ കഥ പറയുകയാണ് ശില്പിയായ മാധവേട്ടൻ. പേര് പുളിയഞ്ചേരി മാധവൻ, എൻ്റെ സ്ഥലം പുളിയഞ്ചേരിയാണ്. ഞാനൊരു കഴിഞ്ഞപ്പോഴേ തുടങ്ങി ചിത്രത്തിലൊക്കെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. സബ് ജില്ലയിലൊക്കെ പോയി ചിത്രം വരച്ചിട്ടുണ്ട്. അങ്ങനെ ഉക്കേൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അന്ന്. ഉക്ക ഗൾഫ് രാജ്യങ്ങളിലേക്ക് പുക വലിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഉക്ക, അത് കൊയിലാണ്ടി പ്രസിദ്ധ, ലോകപ്രസിദ്ധ. ആ സമയത്ത് ഞാനും ഇതിൽ ചേർന്ന് ഉക്കൻ്റെ വർക്ക് പഠിക്കാൻ തുടങ്ങി. ഉക്കേൻ്റെ വർക്കിൽ നിന്നാണ് എനിക്കിതിനൊരു പ്രചോദനം കിട്ടുന്നത്. അപ്പോൾ ഇത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഉക്ക സദ്ദാം ഹുസൈൻ്റെ കാലത്ത് ഉപരോധം വന്ന് അമേരിക്കൻ്റെ, അപ്പോൾ ഉക്ക കംപ്ലീറ്റ് ബ്ലോക്കായി, കപ്പൽ പോകത്തുണ്ട്. പിന്നെ ഒരു 5-6 കൊല്ലം വെറുതെ എൻ്റെ വർക്കില്ല. പിന്നെ ഞാൻ ആശാരപ്പണിയിലേക്ക് പല ക്ഷേത്രങ്ങളിലും ഞാൻ ചെയ്യുന്നുണ്ട്. കണ്ണൂർ മുതൽ കോഴിക്കോട് വരെ ക്ഷേത്രങ്ങളിലൊക്കെ കിംപുരുഷൻ, പിന്നെ പിച്ചള വർക്ക്, പിന്നെ കിംപുരുഷൻ്റെ പുറത്തുള്ള മൂടി, പിന്നെ പിശാചി അമ്പലത്തിലെ വിളക്കുമാടം, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ശോഭാനം, പണ്ടൊക്കെ ഈ കരിങ്കല്ലുണ്ടാകുക. അപ്പം സാമ്പത്തിക ശേഷി പറഞ്ഞ അമ്പലത്തിലൊക്കെ സിമെന്റിൽ അതേ സ്റ്റൈൽ ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഇയാളി മുകളിലെ ശോഭാനല്ലേ. അതെ, ഇതൊക്കെ ചെയ്യുമ്പോഴെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അനുഭവം ഒരു ദൈവത്തിൻ്റെ ഇത് മനസ്സിൽ വെച്ചോട്ടാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു കൂലിയല്ല ഉദ്ദേശിക്കുന്നത്, ഭംഗിയൊക്കെ എന്നല്ല, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക അല്ലോ. അതിൽ അതിൻ്റെ വർക്ക് ഇതുവരെ പോയത്. വേറെ പ്രത്യേകതയുള്ള വർക്കുകൾ എന്തൊക്കെയാണ്? ഒന്നുകൂടെ മോണോലിസ് ഉണ്ട്, മോണോലിസ. ഡാവിഞ്ചിൻ്റെ മോണോലിസ ചിത്രമാണ്. ഞാൻ ഇതിനെ കൊണ്ടാകുന്ന രീതിയിലൊന്നും ചെയ്തു പോയി, പക്ഷെ പൂർണ്ണമായില്ല. അത് പൂർണ്ണമാക്കാൻ ആർക്കും ആവുകയില്ല, എങ്കിലും ഇതിനെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ ചെയ്തിരിക്കുന്നു ഇവിടെ ബ്രാസിൽ. ഇത് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഇത് ഇത്ര വലുത് ഉണ്ടാക്കാൻ തുടങ്ങിയത് ചെറുത്, 4 അടിയുള്ള 4 അടി സർക്കിളായിട്ടുള്ള സാധനമാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് 7 മാസം എടുത്തു. ആ ഇതൊക്കെ മോൾഡ് മരത്തിലുണ്ടാക്കണം. മരത്തിലുണ്ടാക്കിയിട്ട് അതിൽ പിന്നെ മെഴുക് ആഡ് ചെയ്യണം. ആ മെഴുകെടുത്തിട്ട് പിന്നെ മണ്ണിൽ പൊതിഞ്ഞ്, അരച്ച മണ്ണിൽ പൊതിഞ്ഞ്, പിന്നെ അങ്ങനെ അതിനെ ഉണക്കി രണ്ടാം മണ്ണിട്ട് 3-ാം മണ്ണിട്ട് കരുവാക്കി എടുക്കും. ആ കരുവില്ലാന്ന് പിച്ചള ഉരുക്കിയിട്ട് കരു ചൂടാക്കും, അതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് സാധനം കിട്ടണമെന്നില്ല, കറക്റ്റ് ടെമ്പറേച്ചർ കറക്റ്റ് ഇല്ലെങ്കിൽ വെടുക്കാവും. അപ്പം അതിൽ വിഷമിക്കാണ്ട് രണ്ടാമത് തുടങ്ങണേ. ഇനി കുറച്ച് മതി സമയം. എന്താ വെച്ചാൽ ഇതൊരു പഠിച്ച ഞാൻ ഇതിൽ പഠിച്ചു, കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ എനിക്ക് ഇനി എളുപ്പമായിരിക്കും. അപ്പോൾ അതുപോലെ ഇതേ മോൾഡിന് മോൾഡ് എൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ ഈ മോൾഡിൽ തന്നെ ഇനി ഉണ്ടാക്കാൻ അങ്ങനെ ഒന്നും തുടങ്ങിയിട്ടില്ല ഞാനിപ്പോൾ. വലിയ കോസ്റ്റ് വേണം ഇതൊക്കെ തുടങ്ങണമെങ്കിൽ. ഇത്രയൊക്കെ വലിയ വലിയ ഇപ്പോൾ ഇതിങ്ങനെ വരും, രണ്ട് റൗണ്ടാണ്, 4 അടി റൗണ്ടാണ്. അപ്പോൾ ഇത് രണ്ട് പീസാണ്, ഇത്ര പീസിലേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അത് അത് ഇതാക്കാൻ ജോയിൻ്റ് ആക്കാൻ വേണ്ടി ഒരു ഫ്ലവർ ഇങ്ങനെ വെക്കും. ഫ്ലവർ വെച്ചിട്ട് ഇവിടെ ഹോൾഡും, രണ്ട് ഹോൾഡും ഇത് തുളച്ച് ഇതിൽ പിടിയിട്ടിട്ട് ടൈറ്റ് ആക്കുക. അപ്പോൾ ഇത് ടൈറ്റ് ആയി നിൽക്കും, അങ്ങനെ വൃത്തം ചുറ്റോട് ചുറ്റും ഇങ്ങനെ ഇങ്ങനെ വെക്കും. അപ്പോൾ ഈ ചുരുളിൻ്റെ ഫ്ലവറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യും. ആ ചെറുതാണ്, 4 അടി. ഇത് തുടങ്ങിയിട്ട് ഇത് 2 ആഴ്ച കഴിഞ്ഞു. 2 മാസം ആ 2 മാസം പോരാ പോരാ ആയിരിക്കുന്നില്ല, ഞാൻ തന്നെ സ്വന്തമായിട്ട് ആ അതൊരു ഉദ്ദേശമല്ലേ.
ഇല്ലേ ഞാൻ തന്നെ പറഞ്ഞ് ചായ കുടിക്കും. ഇതിന്റെ ഉള്ളിൽ മെഴുകല്ല, മെഴുകില്ലാതെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെ മണ്ണ് വെച്ച് പൂശണപ്പുള്ളു. തന്റെ പണിശാലയിലെ ഓരോ സംഭവങ്ങളും ഓരോ നിർമ്മിതികളും ഒരിക്കലും തീരാത്ത കൗതുകത്തോടെ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഇട്ടു നിന്നു. ഇത്രയും നീളം വീതിയുള്ള ഒരു ഇവിടെ കൊലാണ്ടിയിലോ അല്ലെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലോ ഇതുവരെ ഞാൻ കണ്ടില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത ഞാൻ കാണുന്നത്. ഇത് എത്ര ദിവസം എടുത്തു? ഇത് 7 മാസം എടുത്തു പണിക്ക്. 7 മാസം ഇതിന്റെ അടിയിൽ ഒരു ഫ്രെയിം ഉണ്ട് ഇരുമ്പിന്റെ. ആ ഫ്രെയിം കിട്ടില്ല, ഫ്രെയിം ആയിട്ട് കിട്ടില്ല. അപ്പൊ അത് ഇരുമ്പാക്കണ്ടെന്ന് അത് ചുരുങ്ങിയതേ ഉള്ളൂ. ആ ഇത് ഒറ്റയ്ക്കാണ്. പിന്നെ ഇതിനെ എടുക്കാനും പിടിക്കാനും അങ്ങനെ തന്നെ വെയിറ്റ് ഉള്ളതാണല്ലോ. അപ്പൊ ഇതൊരു സുമാറാട്ടോ പറയുന്നത്, 170 കിലോ ഉണ്ടോ? 170 കിലോ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ് വേസ്റ്റ് വരല്ലോ, അപ്പൊ തുകയില്ല. പിച്ചള ഇത് പഴയ ബ്രാസ് വാങ്ങും കോഴിക്കോട് നിന്ന്. താഴത്ത് ഇതൊക്കെ മോൾഡിങ് ആണ്. മേലത്തെ ഷീറ്റ് വാങ്ങിച്ച 3 നമ്പർ ഷീറ്റ്. ഇങ്ങനത്തെ വർക്കോ? ഇല്ല 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 ഇല്ല, ഇത് പുറത്ത് ചെയ്യാൻ പറ്റില്ല. മോൾഡിങ് ആണല്ലോ വാർക്ക് വാർത്തെടുക്കുന്നെ. പിന്നെ എം വി ദേവൻ സാറ് ചെയ്ത മാതൃഭൂമിയുടെ സാഹിത്യ പുരസ്കാരം, അതിൻ്റെ ശില്പം ഞാൻ ഉണ്ടാക്കിയത് കുറേ ഒരെണ്ണം വരെ കൊടുത്തു. സുഗതകുമാരി, യു എ ഖാദർ, പി പത്മനാഭൻ, ശ്രീ രാധാകൃഷ്ണൻ, ഇങ്ങനെ അങ്ങനെ 7 എണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ല മാതൃഭൂമിൻ്റെ ഇത് ഉണ്ടാക്കിയ ശേഷം പിന്നെ ആർ പി പയ്യോളി എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിച്ചു. അയാളുടെ ദേശത്തിൽ ഒരു ടീ പോയി ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വലിയ റിസ്ക്കുള്ള വർക്കാണ്, എന്നാലും നിങ്ങളെ ഉണ്ടാക്കാൻ കഴിയും എന്ന് പറഞ്ഞ അയാൾ എനിക്ക് വേണ്ട പ്രചോദനം തരികയും സാമ്പത്തികമായിട്ട് തരികയും ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഒന്ന് ഉണ്ടാക്കി. അതൊക്കെ ഉണ്ടാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്, ഉരുളി കാര്യങ്ങളൊക്കെ വാർക്കുന്ന മാതിരിയുള്ളൊരു റിസ്ക് വർക്കാണ്. അപ്പോൾ ഉണ്ടാക്കിയപ്പം അയാൾക്ക് ഇഷ്ടമായി. ഇഷ്ടമായി എന്നല്ല, പൊതുവേ ഇഷ്ടമായി എല്ലാവർക്കും. അപ്പോൾ പിന്നെ അയാളെ മനസ്സിൽ വന്ന ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാക്കിയാൽ എന്താ നല്ലതായി. അവന് കോവിഡ് സമയത്ത്, സോ കോവിഡ് കഴിഞ്ഞ സമയത്ത് വർക്കൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഇയാൾ എന്നോട് പറയണ്ടേ ഇങ്ങനെ നോക്ക്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് അതിൽ ഇറങ്ങേണ്ടി വന്ന്. അങ്ങനെ അയാളെ നിർബന്ധത്തിനും അയാളെ എല്ലാ സപ്പോർട്ടും ഫുൾ സപ്പോർട്ട് എനിക്ക് അയാൾ എനിക്ക് തന്നു. അങ്ങനെ ഞാൻ തുടങ്ങി. തുടങ്ങാൻ പറഞ്ഞാൽ ഇത് വേറെ സ്ഥലത്തു നിന്നാരും പഠിപ്പിക്കുന്നില്ല, ഇത് അറിയുന്ന ആൾക്കാരുമില്ല. ഞാൻ തന്നെ സ്വന്തം തന്നെ എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ഉണ്ടാക്കേണ്ട എങ്ങനെ രീതി ഉണ്ടാക്കണമോ ഒക്കെ അതിനെപ്പറ്റി ചിന്തിച്ച് അങ്ങനെയാണ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി മോൾഡിങ് മുടക്കാവും, വീണ്ടും അത് നന്നാക്കിയെടുക്കും, വീണ്ടും മുടക്കാവും. ഞാൻ കുറേ അങ്ങനെ ചെയ്ത് ചെയ്ത് ഞാൻ ഇതിലെത്തി. അങ്ങനെയാണ് ഞാൻ ഇതിലെത്തി വിജയിച്ചു തന്നെയാണ്. ഇത് ആർ പി പയ്യോളിക്ക് വേണ്ടി അത് ഉണ്ടാക്കിയത്. ഇത് മേലെ പലക പോളിഷ് ഇല്ല, അത് അയാൾ കൊണ്ടുപോകുന്ന സമയത്തെ പോളിഷ് ഉള്ളൂ. അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. ഉണ്ട് മനസ്സിൽ, ഇനി ഇതൊരു നിസ്സാരമായ കാര്യമായി തോന്നുന്നുണ്ട് ഇപ്പോൾ. അപ്പം അങ്ങനെ ഞാൻ ഒന്നിലൂടെ പണിയിലാണ്, എൻ്റെ പണിപ്പുറയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പിച്ചളയുടെ നിർമ്മിതി തിളങ്ങുന്ന ഈ രൂപത്തിലേക്ക് എത്തുമ്പോൾ ശില്പിയുടെ സന്തോഷം കാണുന്നവരിലേക്കും പകരുമെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. മാധവേട്ടന്റെ മനോഹരമായ മറ്റൊരു ക്ഷേത്രരൂപ നിർമ്മിതിയാണ് ഇത്. ഒരുപാട് വീടുകളിലെ പൂജാമുറിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഈ നിർമ്മിതി. ആവശ്യക്കാരിലേക്ക് ഇപ്പോഴും ഇദ്ദേഹം ഇവ നിർമ്മിച്ചു നൽകാറുണ്ട്. ഭാര്യയുടെയും മക്കളുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ശക്തിയെന്ന് മാധവേട്ടൻ സാക്ഷ്യപ്പെടുത്തുന്നു. അത് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കിട്ടുകയും അതിനെ ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ
ഏതൊരു നിർമ്മിതിക്കും അതിന്റെ പൂർണ്ണത കൈവരുന്നു. മാധവേട്ടൻ തന്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് നിർമ്മിതി നടത്തുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.